താഴെ നമ്മള് കേറി പോണ സമയത്ത് ഇവിടെ സ്നോ പോയിട്ട് ഒരു സാധനം ഉണ്ടായില്ല. നോക്കിക്ക്, സ്നോഫോൾ എന്ന് പറഞ്ഞാൽ ഓ നമ്മുടെ സ്വപ്ന സാക്ഷാൽക്കാർ എന്ന് പറഞ്ഞോണം കേട്ടോ. മരത്തിലൊക്കെ സ്നോ തങ്ങി നിൽക്കണ കാണാൻ എന്ത് രസാ. വെരി നൈസ്. ഗണേഷ്, ഗണേഷ്, ഗണേഷേ, അല്ല ജനേഷ്, ജനേഷ്. എൻ്റെ ഇതൊരു ഫാമിലി ട്രിപ്പായിരുന്നു. ഞാനും വൈഫും ഞങ്ങളുടെ 1 വയസ്സും 8 മാസവും പ്രായമായ കുട്ടിയും കൊണ്ടാണ് നമ്മൾ കാശ്മീർ ട്രിപ്പിന് പോയത്. കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയർ എടുക്കണം കേട്ടോ. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും ബാക്കിയെല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം തന്നെ 4-5 ഫാമിലീസും അതിലൊരു ഫാമിലിയിൽ 3 വയസ്സുള്ള കുട്ടിയും ഉണ്ടായിരുന്നു. സോ ഫാർ നമുക്ക് കുട്ടികൾക്കൊന്നും വേറെ ഇഷ്യൂസൊന്നും കണ്ടില്ല. ഇതുപോലെ കാശ്മീർ ട്രിപ്പൊക്കെ പോകുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു പാക്കേജ് എടുത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ പോവാം. അപ്പം നമുക്ക് അനാവശ്യമായ ടെൻഷനും കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. നമുക്ക് സമയലാഭം, സാമ്പത്തിക ലാഭം, കുറഞ്ഞ സമയത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാർട്ട് പ്രകാരം നടക്കും. നമുക്ക് യാതൊരു വിധ ടെൻഷനും വേണ്ടാണ്ട് നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും പാക്കേജ് എടുത്ത് തന്നെ പോകാൻ നോക്കുക. നമ്മൾ കാശ്മീരാണ്, എൻ ട്രാവൽ ക്ലബിന്റെ കാശ്മീർ ട്രിപ്പിലാണ്. അത് കണ്ടാൽ അറിയാലോ നമ്മൾ ഭയങ്കര ലക്കി ആണ്. ഇന്ന് നമുക്ക് സ്നോഫോൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്നോഫോളിന്റെ വിശേഷങ്ങളാണ്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി സ്നോ ആണ് അടിക്കേണ്ടിരിക്കുക. അപ്പൊ കാശ്മീരിലെ ഫുൾ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ വീഡിയോ മുഴുവൻ കാണാം. അപ്പൊ കാശ്മീർ ട്രിപ്പ് ഫുൾ ഐറ്റോറി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ജോയിൻ ചെയ്യാം. താങ്ക് യു. എൻ ട്രാവൽ ക്ലബിന്റെ 2023 ഡിസംബറിലെ ബാച്ചിലാണ് നമ്മൾ പോയത്. ട്രിപ്പ് ഡേറ്റ്സ് വരുന്നത് December 12 to 23 ആയിരുന്നു. അപ്പോൾ നമ്മളൊരു 22 പേരുടെ ബാച്ചായിട്ടാണ് പോയത്. നമ്മുടെ എൻ ട്രാവൽ ക്ലബ് ഓഫർ ചെയ്യുന്നത് ബഡ്ജറ്റ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനാണ് നമ്മുടെ യാത്ര പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 3-3.5 ദിവസത്തെ തരക്കേടില്ലാത്ത ബോറിംഗ് ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനായ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേഷൻ ഉദംപൂറിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ നിന്ന് നമുക്ക് അവർ ട്രാവലർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേയും കാര്യങ്ങളെല്ലാം വരുന്നത് ശ്രീനഗറിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി വരാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടായി. ആ സമയത്ത് നമ്മൾ പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് കുറച്ച് പൂരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം ഒന്ന് ചുറ്റി കറങ്ങി കണ്ടപ്പോഴേക്കും നമ്മുടെ 2 ട്രാവലർ എത്തി. അപ്പോൾ എല്ലാവരും അതിനകത്ത് നമ്മുടെ ബാക്ക് പാക്കൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കയറി. ശേഷം അവിടെ നിന്ന് നമുക്കൊരു 6-7 മണിക്കൂർ യാത്രയുണ്ട് ശ്രീനഗറിലെത്താൻ. അത് കുറച്ച് ടഫായിട്ടുള്ള കുന്നിൻ ചെരുവിലൂടെയുള്ള അത്യാവശ്യം പേടിപ്പിക്കുന്ന യാത്രയാണ്. അപ്പോൾ നമുക്കങ്ങ് പോവാം ശ്രീനഗറിലേക്ക്. ഈ പേടിപ്പിക്കുന്ന യാത്ര എന്ന് പറഞ്ഞത് ഇനി ജാനുവരി മുതൽ നമുക്ക് നോക്കണ്ട കേട്ടോ. കാരണം ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ശ്രീനഗർ വരെ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യാണ്. കാര്യം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരുപാട് കാശ് ഒരുപാട് മുടക്കുന്നുണ്ട്. എല്ലാ മലയുടെ അകത്തേക്കിടെ തുരങ്കങ്ങളുടെ ബഹളമാണ്. നമ്മളകപ്പാടെ ഒരു കുതിര മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ചുരുങ്ങിയതൊരു 10-20 തുരങ്കത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പോയി. അതെല്ലാം 7, 8, 9 കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങളാണ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ലോങ് ആയിട്ടുള്ള തുറങ്ങാനെല്ലാം അകത്തേക്കിടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ യാത്രാ സമയം കൂടും. അതിൻ്റെ പേരിൽ നമ്മൾ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയോടുകൂടിയാണ് നമ്മൾ ശ്രീനഗറിൽ ഉള്ളിലേക്ക് എത്തുക. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ ട്രിപ്പിൻ്റെ സാമ്പത്തിക ചിലവ്, അതുമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ഡ്രസ്സ് മേടിക്കണം, ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്ക് വീഡിയോൻ്റെ ഇടയിൽ സംസാരിച്ച് പോവാം. അല്ലെങ്കിൽ അത് മാത്രം സംസാരിച്ചാൽ നമുക്ക് കേൾക്കുന്നവർക്ക് ബോറിംഗ് ആവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം സൈറ്റ് സീയിങ്ങും കാര്യങ്ങളും വരുന്ന ഗ്യാപ്പിൽ നമുക്ക് പോസ്റ്റിൻ്റെ കാര്യങ്ങളും ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളും ബാക്കി ബാക്ക് പാക്ക് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നാലും നിങ്ങൾക്കത് മുഴുവനും ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് തിരിക്കുകയാണ്. ശ്രീനഗറിലാണ് സ്റ്റേ. ക്രൗൺ പാലസ് എന്നാണ് സ്റ്റേയുടെ പേര്.
ഇപ്പൊ നല്ല മരം കോച്ചണ തണുപ്പ് എന്ന് പറഞ്ഞാൽ ആ തണുപ്പാണ് ഇപ്പൊ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഗ്ലവ് ഒന്നും ഇട്ടിട്ടില്ല. ഉള്ളം കൈക്കരൊക്കെ എന്തൊരോ ഒരു പെരുപ്പ് തരിച്ച് കയറണ ഒരു ഫീലാണ്. ഇപ്പൊ ടെമ്പറേച്ചർ പറയുന്നത്, ഗൂഗിൾ പറയുന്നത് 3°C ആണ്. രാത്രി ഇനി മൈനസിലേക്ക് വരുമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റേ ഫസ്റ്റ് ഫ്ലോറിലാണ്. നൈസ് റൂമാണ്, ഫ്ലോറിംഗ് ഒക്കെ ഉണ്ട്. വാഷ്റൂം ഒക്കെ അടിപൊളി വാഷ്റൂമാണ്. ഒരു M1 ഹീറ്റർ ഒക്കെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ. നൈസ് ഇട്ട റൂമൊക്കെ ഡീസെന്റ് ആണ്. ഹീറ്റർ സൗകര്യം ഉണ്ട്. ബെഡ് ഹീറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. നൈസ് ബെഡാണ്, എല്ലാം കൊണ്ടും കൊള്ളാം. നല്ല കളർഫുൾ ആയിട്ടുള്ള റൂമാണ് കേട്ടോ. നമുക്ക് ഡിന്നർ വന്നിട്ടുണ്ട്. നൈസ് ഫുഡാണ്, വെള്ളരിച്ചോറാണ്. ഇവിടെ വന്ന കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന എല്ലാം വെജ് വൈറ്റ് റൈസ് ആണ്. ദെൻ ഒരു ദാൽ കറി ഉണ്ട്, ദെൻ ചിക്കൻ കറി ഉണ്ട്. ഭക്ഷണം അസാധ്യ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. ചിക്കൻ കറി നമ്മുടെ നാടൻ വീട്ടിൽ വെക്കുന്ന ചിക്കൻ കറി പോലത്തെ കറി. പരിപ്പ് കറി ആണെങ്കിൽ അസാധ്യ ടേസ്റ്റ്. ദേ ഇവിടെ ഒരാൾ ഇരുന്ന് നല്ല ഭക്ഷണം ചെയ്യുമ്പോൾ ആളൊരു പ്രശ്നമില്ല. നമ്മൾ സ്റ്റേ ചെയ്ത 3 നൈറ്റും നമുക്ക് ഡിന്നറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ഭക്ഷണമാണ്. കറക്റ്റ് ടൈമിൽ നമുക്ക് ചൂടോടെ കൊണ്ടുവന്ന് ഭക്ഷണം സെർവ് ചെയ്യും. അപ്പോൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ലഞ്ച് മാത്രം പുറത്തുനിന്ന് എടുത്താൽ മതി. നമ്മുടെ ഗൈഡ് മാമൻ, മാമൻ്റെ പേര് സുനീർ. സുനീർ നമ്മുടെ ട്രാവൽ ക്ലബിൻ്റെ സാരഥിയാണ്. എല്ലാ പരിപാടിക്കും നമ്മുടെ കൂടെയുള്ള ആളാണ്. ബംഗേരാണ് നമ്മളെ നയിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ശ്രീനഗറിലാണ്. ഇന്ന് ഇപ്പോൾ December 16, 2023. ഗൂഗിൾ മാമൻ പറയുന്നത് -2°C ആണ് ക്ലൈമറ്റ് എന്നാണ്. കിടുകിട വരച്ചിട്ട് പാടില്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ day 1 പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശ്രീനഗർ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് പോകുന്നത് ഗുൽമർഗിലേക്കാണ്. അറിയാലോ, ഗോണ്ടോള റൈഡ്, അതായത് കേബിൾ കാറിലുള്ള റൈഡാണ്. നമ്മൾ മലയുടെ മണ്ടയിലേക്ക് പോകുന്നു. മഞ്ഞ് അടുത്ത് കാണാൻ വേണ്ടി phase 1 ഉണ്ട്, phase 2 ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് നമ്മളവിടെ എത്തുന്നതിന് മുന്നായിട്ട് ഓൺലൈൻ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് തീർന്നു പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. ഓൺലൈൻ ലിങ്ക് ത്രൂ നമുക്ക് എടുക്കാം. നമ്മുടെ ഗൈഡ് നമ്മളെ സഹായിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. phase 1 ഒരാൾക്ക് വരുന്ന ചാർജ് 810 രൂപയാണ്. phase 1 കംപ്ലീറ്റ് ആയിട്ട് വേണം. phase 1 നിന്നാണ് phase 2 നമ്മൾ പോകുന്നത്. അപ്പോൾ phase 2 കൂടുതൽ മഞ്ഞ് കാണാൻ താല്പര്യമുള്ളവർക്ക് phase 2 ടിക്കറ്റ് കൊടുക്കണം. അതിന് ഒരാൾക്ക് 1010 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതിന് മുന്നായിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് എന്നോണം നമുക്ക് ബൂട്ട്സും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നിയർ ബൈ ഷോപ്പിൽ നിന്ന് അത് റെൻറ്റിന് എടുക്കും. ബൂട്ട് മാത്രം 150 രൂപീസും ബൂട്ട് പ്ലസ് ജാക്കറ്റ് ഉൾപ്പെടെ 300 രൂപയ്ക്കാണ് നമ്മൾ റെൻറ്റിന് എടുക്കുന്നത്. എന്നാലേ മാത്രമേ നമുക്ക് മോളിൽ ചെന്നിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്നോയിലൂടെ നടക്കുമ്പോൾ സ്നോ നമ്മുടെ ഷൂസിൻ്റെ അകത്ത് കയറി കാൽ ഒരുപാട് തണുപ്പ് അനുഭവത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒഴിവാക്കാനാണ് നമ്മൾ റെൻ്റ് എടുക്കുന്നത്. ഇരുന്ന് ആരും ലാഭിക്കാൻ നിൽക്കേണ്ട, നിർബന്ധമായിട്ട് എടുക്കേണ്ട ആവശ്യം തന്നെയാണ്. നമുക്ക് ഈ ഷോപ്പിനോട് ചേർന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഗ്ലൗവും ഇയർ കവറിങ്ങും എല്ലാ അത്യാവശ്യ എസൻഷ്യൽ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. വളരെ ചീപ്പ് റേറ്റാണ്. ഗ്ലൗവൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപ മുതൽ 200 രൂപയ്ക്ക് അത്യാവശ്യം നല്ല തണുപ്പ് റെസിസ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് എക്സ്പെൻസീവ് ഐറ്റംസ് ആരും ഒരുപാട് മേടിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ റെൻറ്റിന് എടുക്കുന്ന ഈ ജാക്കറ്റും ബൂട്ട്സും ഈ സ്നോയിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് അവിടെ ഏൽപ്പിക്കണം. ബാക്കി അല്ലാത്ത സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് ബാക്കി ക്ലൈമറ്റ് മാനേജ് ചെയ്യാനും നമ്മുടേതായ സെപ്പറേറ്റ് ഡ്രസ് കോഡ് നമുക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെയാ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഗുൽമർഗിലെ ടോപ്പ് പൊസിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് വണ്ടി ഒന്നൊക്കെ നിർത്തിയായിരുന്നു. ഇപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടെ മണ്ണിൽ
വെള്ളം തണുത്തുറച്ച് ഫ്രോസണായി കിടക്കുന്ന ഒരു സീനാണ്. മരത്തിൽ നിന്നൊക്കെ നോക്കിക്ക് രസമാണ്, നല്ല കിടുകിടാ വിറക്കണ ക്ലൈമറ്റാണ്. നൈസ് ആയിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഐസ് തന്നെ. വരുന്ന വഴിക്ക് മലയുടെ മുകളിലൊക്കെ ഒരുപാട് ഐസ് കണ്ടിരുന്നു, പക്ഷേ ഒരു ക്ലോസ് റേഞ്ചിൽ ഇതാദ്യമായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഗുൽമർഗിലെ ഗോണ്ടോള റൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 kilometers ദൂരമുണ്ട്. അത് ഒന്നെങ്കിൽ നടന്നു പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ടാക്സി വിളിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ കുതിരയും ഉണ്ട്. അവർ അത്യാവശ്യം റേറ്റ് പറയും. നിങ്ങൾ ബാർഗെയിൻ ചെയ്ത ഒരു 650 rupees മുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന എടുത്തു പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. ഇനി ഞങ്ങൾ എന്തായാലും കുതിരയാണ് എടുത്തത് രണ്ടുപേര്. പാക്കിങ്ങിൻ്റെയും ഡ്രസ്സിങ്ങിൻ്റെയും കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് റൂള് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ഏറ്റവും അത്യാവശ്യമുള്ള ഡ്രസ്സ് മാത്രം കരുതുക. അനാവശ്യമായിട്ടുള്ള ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് ചുവന്നുകൊണ്ട് കിടക്കണം, അത് വലിയ ബുദ്ധിമുട്ടാണ് ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ പോകുമ്പോൾ. പിന്നെ മാക്സിമം ബാഗ് ട്രോളി ടൈപ്പ് ചക്രമുള്ള ടൈപ്പ് തന്നെ കരുതുക. പിന്നെ ഷൂസ് ഇടുമ്പോൾ നെറ്റ് ടൈപ്പ് ഷൂസ് അവോയ്ഡ് ചെയ്യുക, അതാകുമ്പോൾ കാറ്റ് അകത്തേക്ക് കയറുന്നതും നമുക്ക് കൂട്ടത്തിൽ ഒഴിവാക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പരിധി വരെ തണുപ്പ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരുപാട് എക്സ്പെൻസീവ് ഡ്രസ്സൊന്നും മേടിച്ച് കാശ് കളയണ്ട. അത്യാവശ്യത്തിന് ഡെക്കാത്ലോണിയിൽ നിന്ന് തെർമൽസ്, ടോപ്പും ബോട്ടവും പിന്നെ ഒരു നെക്ക് വാമർ എന്ന് പറഞ്ഞ ഐറ്റം, അത് നെക്കിലും നമുക്ക് തലയിലും ഉപയോഗിക്കാം. ഈ മൂന്ന് ഐറ്റം മാത്രം മതി, ബാക്കി നമുക്ക് ഇവിടെ ശ്രീനഗറിൽ വന്നു കഴിഞ്ഞ് വളരെ കുറഞ്ഞ റേറ്റിന് മേടിക്കാം. നാട്ടിൽ നിന്ന് ഒരുപാട് കാശ് കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല കേട്ടോ. ജാനേഷ് പപ്പേനോക്കേ, പപ്പേനെ സൂപ്പറാണോ? നമ്മൾ ഹോഴ്സ് റൈഡ് കഴിഞ്ഞ് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുതിരയുടെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ജാനീസ് ശരിക്കും റൈഡ് എൻജോയ് ചെയ്തു. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഗുൽമർഗിലെ കേബിൾ റൈഡ് ഫേസ് 1 ആണ് കാണുന്നത്. ആ മലയുടെ മണ്ടയ്ക്ക് സ്നോ നിറഞ്ഞു നിൽക്കണമുണ്ടോ, അതാണ് ഫേസ് 2 കംപ്ലീറ്റ് സ്നോ. നമ്മുടെ ടീം ഭയങ്കര ലക്കിയാണ് കേട്ടോ, ഈ സീസണിൽ 2023 ആദ്യത്തെ സ്നോഫോൾ നമുക്ക് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഭയങ്കര ലക്കിയാണ്. നിങ്ങൾക്കിപ്പോൾ വിഷ്വൽസിൽ കാണാവുന്ന പോലെ തന്നെ നമ്മൾ നടക്കുന്ന എൻട്രൻസിലോ ആ ഗോണ്ടോള റൈഡ് കയറുന്ന പോയിന്റിലോ ഒന്നും മഞ്ഞോ ഒന്നുമില്ല, ക്ലീൻ ആണ്. ഇതിനെയാണ് ട്വിസ്റ്റ്. ഞാൻ നമ്മൾ തിരിച്ചു വരുമ്പോഴുള്ള ഈ സെയിം സ്പോട്ടിലെ വീഡിയോ പോയിട്ട് കാണിക്കാം. ഒരു ഏതാനും നിമിഷം അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് വന്ന മാറ്റം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. താഴെ നമ്മൾ കയറി പോണ സമയത്ത് ഇവിടെ സ്നോ പോയിട്ട് ഒരു സാധനം ഉണ്ടായില്ല, നോക്കിക്ക്. സ്നോഫോൾ എന്ന് പറഞ്ഞാൽ ഓ, നമ്മുടെ സ്വപ്ന സാക്ഷാൽക്കാർ എന്ന് പറഞ്ഞോണം കേട്ടോ. മരത്തിലൊക്കെ സ്നോ തങ്ങി നിൽക്കണ കാണാൻ എന്ത് രസാ, വെരി നൈസ്. സത്യം പറഞ്ഞാൽ ഈ ക്ലൈമറ്റിൽ എങ്ങനെ നടന്ന് അവിടെ അവരെ പോകുന്നുള്ളതാണ് അറിയാൻ പാടില്ലാത്ത. റൈഡ് പോകാനുള്ള ആളുകളുടെ ക്യൂ ആണ് കേട്ടോ, ഒരുപാട് ക്രൗഡ് ഉണ്ട്. അപ്പൊ നമ്മള് വരുന്നവര് എത്രയും പെട്ടെന്ന് ക്യൂല് കയറുക, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയനഷ്ടം വരും. നമ്മള് ഓൺലൈൻ എടുത്ത ടിക്കറ്റ് ഇവിടെ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുന്നത്. നമ്മള് ഗോണ്ടോള റൈഡിന്റെ ക്യൂലാണ്, ഒരുപാട് ജനമുണ്ട്. അതിന്റെ ഇടയിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഗോണ്ടോള റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ക്യൂവിൽ ഗോണ്ടോള റൈഡ് നമ്മുടെ എൻട്രി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഗോണ്ടോള റൈഡ് കേബിൾ കാർ എത്തിയിട്ടുണ്ട്, ആളത് ഫുൾ സ്റ്റോപ്പിലേക്ക് വരത്തില്ല, വളരെ പതിഞ്ഞ സ്പീഡിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് കയറാം. അതിൽ അറ്റേ ടൈം ഒരു സൈഡിൽ 3 വെച്ചിട്ട് മൊത്തം 6 കയറാൻ പറ്റുക. അപ്പോൾ സൈറ്റ് സീൻ തന്നെ പിടിച്ചാൽ
കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഒന്ന് മൂവിങ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോറ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യും. ഫേസ് വൺ ഏറെക്കുറെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളങ്ങോട്ട് എത്തും. നമ്മൾക്ക് ഫേസ് ടുവിലേക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയില്ല, കാരണം സ്നോഫോള് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അവർ ഫേസ് ടു സർവീസ് സ്റ്റോപ്പ് ചെയ്തു സെക്യൂരിറ്റി റീസൺസ്. അത് ഓൾറെഡി ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, റീഫണ്ട് വരുമെന്ന്. ആ ഡ്രസ്സിങ്ങിൻ്റെ കേസ് പറഞ്ഞാൽ ഒരു കേസ് വിട്ടുപോയി. നമുക്ക് ജാക്കറ്റ്സ് ശ്രീനഗറിൻ്റെ ഒരു 500 രൂപ 1000 മാക്സിമം ഒരു 1500 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ജാക്കറ്റ്സ് കിട്ടും. പിന്നെ നമുക്ക് തണുപ്പിനെ ജീവിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് സംഗതി നല്ല ക്വാളിറ്റി ഗ്ലൗവാണ്. അതവിടെ ആവറേജിൽ 200-250 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി കിട്ടും. പിന്നെ അത്യാവശ്യം കട്ടിയുള്ള വിൻ്റർ ടൈപ്പ് സോക്സ്, അപ്പോൾ ഷൂസിൻ്റെ ഉള്ളിൽ കൂടെ വലിയ കുളിരകത്തേക്ക് കയറില്ല. പിന്നെ നിർബന്ധമായിട്ടും കൂടെ വേണ്ടത് നിങ്ങൾ എക്സ്പെൻസീവ് ഐറ്റംസും ജാക്കറ്റും നാട്ടിലും മേടിക്കേണ്ട, മറിച്ച് ഒന്നോ രണ്ടോ സ്വെറ്റർ ടൈപ്പ് ബനിയൻ ക്ലോത്ത് കൂടെ ഉണ്ടെങ്കിൽ അത് ഒരുപാട് നിങ്ങളെ സഹായിക്കുള്ളൂ. ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് എൻ ട്രാവൽ ക്ലബിനെ പറ്റിയൊന്ന് നോക്കാം. നമ്മുടെ ടൂർ കോർഡിനേറ്റേഴ്സ് എൻ ട്രാവൽ ക്ലബ്ബാണ്. അവരാണ് നമുക്ക് ഈ ബഡ്ജറ്റ് ട്രിപ്പ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഇവര് കാലിക്കറ്റ് ബേസ്ഡ് ട്രാവൽ കമ്പനിയാണ്. രജിസ്റ്റേർഡ് നെയിം വരുന്നത് എൻ ട്രാവൽ ക്ലബ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇൻസ്റ്റയിലെ പ്രൊഫൈല് കിടക്കുന്നത് ട്രാവൽ ക്ലബ് എന്നാണ്. നിങ്ങൾക്ക് ഇവരെ ധൈര്യമായിട്ട് സമീപിക്കാം, കാരണം ഇവരിപ്പോൾ ചുരുങ്ങിയത് ഒരു 500-ൽ പരം ആളുകളെ ഇതോടകം 5 വർഷത്തിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, മണാലി കാശ്മീർ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രിപ്പ് കൊണ്ടുപോയി സക്സസ് സ്റ്റോറീസ് ഒരുപാടുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണുമടച്ച് കാശ് കൊടുത്ത് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു മിനിമം 2 മാസം മുമ്പെങ്കിലും എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് കൺഫേംഡ് ട്രെയിൻ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കൺഫേംഡ് ട്രെയിൻ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നതാണ് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ആരും വെയിറ്റിംഗ് ലിസ്റ്റ് കയറി പറ്റാതെ നോക്കുക. എൻ ട്രാവൽ ക്ലബ് നമുക്ക് ഓഫർ ചെയ്യുന്നത് കേരള ടു കേരള പാക്കേജസ് ആണ്. കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാശ്മീരിൽ എല്ലാം ചുറ്റിക്കറങ്ങി തിരിച്ച് ബാക്ക് ടു കേരള എന്നുള്ള രീതിയിലാണ് പാക്കേജ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാലിക്കറ്റ് ആയതുകൊണ്ട് അവർ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ആ രീതിയിലാണ്. പക്ഷേ അത് ഒരു പ്രശ്നമുള്ള കേസേയല്ല. നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അതനുസരിച്ച് അവർ റീ വർക്കൗട്ട് ചെയ്ത് തരും. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് വരുന്നത് നിങ്ങളൊരു ബാച്ചിലർ ആണെങ്കിൽ, ബോയ് ഓർ ഗേൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ബാച്ചിലർ ആണെങ്കിൽ സോളോ ആയിട്ടാണെങ്കിൽ ഒരാളുടെ കോസ്റ്റ് വരുന്നത് 10,000 രൂപയാണ്. ഈ 10,000 രൂപയിൽ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനൊരു പ്ലാൻ കിട്ടത്തില്ല. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ 10,000 രൂപയിൽ നമ്മുടെ ട്രെയിൻ ടിക്കറ്റും 4 ദിവസത്തെ സ്റ്റേയും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ടിക്കറ്റ്, സ്ലീപ്പർ ക്ലാസ് പ്ലസ് 3 ദിവസത്തെ ശ്രീനഗറിലെ സ്റ്റേ, അതിൽ 3 ഡിന്നർ, 4 ബ്രേക്ക്ഫാസ്റ്റ്, 1 ദിവസം ഡൽഹിയിലെ സ്റ്റേ, ഇത്രയും സംഗതികൾ ഈ 10,000 രൂപയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനൊരു പാക്കേജ് സ്വപ്നങ്ങളിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് സിംഗിൾ അല്ല, ഫാമിലി ആണ്, അതുമല്ല സിംഗിൾ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ട്രാവലിംഗ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AC ഓഫർ ചെയ്യാം. AC ആകുമ്പോൾ നമ്മൾ ഈ 10,000 രൂപയുടെ പുറത്ത് ഒരാൾക്ക് 3-tier AC 1,500 എക്സ്ട്രാ കൊടുക്കണം. മറിച്ചത് 2-tier പോകുമ്പോൾ 10,000-ന് പുറത്ത് നിങ്ങൾ 2,500 എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് സിംഗിളിൻ്റെ കേസ്. മറിച്ച് നിങ്ങൾ കപ്പിളാണ് എന്നുണ്ടെങ്കിൽ AC ടാരിഫ് വരുന്നത് അങ്ങനെയാണ്, എക്സ്ട്രാ 1,500 for 3-tier, 2,500 for 2-tier. മറിച്ച് നിങ്ങൾ കപ്പിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോർമെറ്ററി സർവീസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, മറിച്ച് സെപ്പറേറ്റ് റൂംസ് വേണം. അതിനുവേണ്ടി നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ട കാശ് വെറും 1,500 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഒരു കപ്പിളാണെങ്കിൽ ഒരാൾക്ക് 1,500 രൂപ എക്സ്ട്രാ കൂടുതൽ കൊടുക്കേണ്ടി വരും, അതൊരു കോസ്റ്റേ അല്ല. പിന്നെ നമ്മൾ തിരിച്ച് ജമ്മു കാശ്മീരിൽ നിന്ന് ഡൽഹിയിൽ വന്നിട്ടാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് ട്രെയിൻ പിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൽഹിയിൽ നിൽക്കുന്ന ദിവസം ആഗ്രയും ഒന്ന് ചുറ്റിക്കണ്ട്, താജ്മഹലൊക്കെ കണ്ട്, ആഗ്ര ഫോർട്ടൊക്കെ ഒന്ന് കണ്ടു വരണം താല്പര്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 2,000 രൂപ പെർ ഹെഡിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 night stay പ്ലസ് താജ്മഹൽ കാണാനുള്ള ബസ് ടിക്കറ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വെറും 2,000 രൂപയ്ക്ക് ആ ഏരിയ കൂടി ഒന്ന് ചുറ്റിക്കാണാം. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം സ്റ്റേ ഡൽഹിയിൽ വരും. കൂട്ടത്തിൽ നിങ്ങൾ ടൈം ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലോക്കൽ ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഡൽഹിയും ഒന്ന് ചുറ്റിക്കണ്ട് വരാനുള്ള സമയവും സാഹചര്യവും എല്ലാം ഉണ്ട് കേട്ടോ. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയോ?
അതെ, സിമ്പിളായിട്ട് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ബാച്ചിലറാണ്, നിങ്ങൾക്ക് പാക്കേജ് ബുക്ക് ചെയ്ത് കാശ്മീർ പോകണമെന്നുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് കയറി നിറക്കും. പ്ലസ് നിങ്ങളുടെ അഡീഷണൽ ചിലവ്, നമ്മുടെ റൈഡിൻ്റെ കോസ്റ്റ്, ലഞ്ച്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്താലും ഒരു സിംഗിൾ ആള് 10,000 രൂപയുടെ പാക്കേജ് സ്ലീപ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 15,000 രൂപ എന്ന കാശ്മീർ കണ്ട് തെമുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, സെയിം കേസ് നിങ്ങൾ കപ്പിളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എ സി കോച്ചൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർ ഹെഡ് മാക്സിമം ഒരു 16,500-17,000 രൂപ എക്സ്പ്ലോർ ചെയ്യാം. കൂട്ടത്തിൽ അഡീഷണലായിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ എക്സ്പെൻസ്, കാര്യങ്ങൾ, ഫുഡ് എല്ലാം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കപ്പിൾ സിനാരിയോ നോക്കുമ്പോൾ മാക്സിമം ഒരാൾക്ക് ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് കാശ്മീർ ട്രിപ്പ് സെറ്റ് ചെയ്ത് തിരിച്ചു തരാം. സ്നോ ഫോൾ ആണ്ടോ? അക്രമ സ്നോ ഫോൾ ആണ്, ഒരു രക്ഷയില്ല. ഞങ്ങള് കേബിൾ കാർ കയറാൻ നിൽക്കുന്നതിനെ തൊട്ട് മുന്നേ നമുക്ക് സ്നോ ഫോൾ സ്റ്റാർട്ട് ചെയ്തു. അല്ലാത്ത വൈബാണ്, പക്ഷെ അതിൻ്റെതായ ഡിസ്കംഫോർട്ടും ഉണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ കപ്പിൾസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും, കുട്ടികളുള്ളവർക്ക് ഇച്ചിരി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതർ ദാൻ ദാറ്റ് എവറിത്തിങ് എല്ലാം കൊള്ളാം, നൈസ് വൈബാണ്, ഒന്നും പറയാനില്ല. എല്ലാവരും വീഡിയോ കാണാൻ എൻജോയ് ചെയ്യാം. ഹെവി സ്നോഫോൾ ആണ്, ഹെവി സ്നോഫോൾ. ക്രിസ്റ്റലിൻ്റെ ഷേപ്പിലുള്ള വല്ലത് കിട്ടുമെന്ന് നോക്കട്ടെ. ഇത് ഐസ് പൊടിഞ്ഞു വരുന്ന കോലത്തിലാണ് നിലവിലിപ്പോൾ കാണാൻ പറ്റുന്നത്. ഒരുപാട് ജനമുണ്ട് കേട്ടോ, ഒരുപാട് ജനം. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ആളുകൾ ഇവിടെ ഉണ്ട് സ്നോഫോൾ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ ഫേസ് 1 ഇവിടെ തീർന്നിട്ട് ഫേസ് 2 പോകുന്ന വഴിയാണ്. അതങ്ങനെ കാണുന്ന മലയുടെ മണ്ടയിലേക്കാണ് പോകുന്നത്. പക്ഷേ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ നമുക്കതൊരു യോഗമില്ല. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേനെ ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു പക്ഷേ നമുക്ക് മുകളിൽ ചെന്ന് കാണാനുള്ള കാഴ്ചകളെല്ലാം ഇവിടെ തന്നെ കിട്ടിയിട്ടോ, അത് തന്നെ വലിയ ഭാഗ്യം. റെസ്റ്റോറൻ്റ് അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ, നമുക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഫാമിലി കുട്ടീനെ അവിടെ ആക്കിയതാണ്. കപ്പിച്ചിനോ കഫേ ലാട്ടി ഒക്കെ 150 rupees ഉള്ളു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെ അപേക്ഷിച്ചുള്ള നോക്കുമ്പോൾ സെയിം റേറ്റ് തന്നെയാണ്, ക്വാണ്ടിറ്റി വൈസും വളരെ ബെറ്റർ ആണ്. സോ വന്നു കഴിഞ്ഞാൽ ആരും ഹെവി റേറ്റ് ആണെന്ന് ഓർത്ത് ആരും സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. രക്ഷയില്ലാത്ത സ്നോ ആണോ പറയാൻ പറ്റില്ല, ഇതൊന്ന് ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഗതിയാണ്. കണ്ണ് തുറന്ന് പിടിക്കാൻ കൂടെ പറ്റില്ല, അമ്മാതിരി സ്നോ ആണ് മുഖത്ത് കടിച്ചിരിക്കുന്നത്. നൈസ്. നമ്മളൊരു രണ്ട് വേണ്ട, ഒരു 30 seconds തികച്ച് നിന്ന് കഴിഞ്ഞാൽ മുഖത്ത് മുഴുവൻ ഐസ് വന്ന് നിറയും, അത്രയ്ക്ക് സ്നോ ആ. നോക്കിക്കേ എന്റെ നേരത്തൊക്കെ നോക്കിക്കേ, കയ്യിലൊക്കെ കണ്ടോ? ലെൻസിൽ വന്നൊക്കെ ഐസ് വീണ് നല്ല രസമുണ്ടാക്കണേ. നമ്മളിപ്പോൾ റിട്ടേൺ പോകാനുള്ള പരിപാടികളാണ്. കൊച്ചുള്ളതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ കൂടെ ഇതിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. എല്ലാവരും സ്നോഫോൾ ഒന്ന് കണ്ടു നോക്കിക്കേ. അപ്പോൾ നമ്മൾ പാക്കിങ്ങിൻ്റെ കേസും ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കുന്ന ബാഗിൻ്റെ കേസും ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ട്രോളി ഉള്ളവർ ട്രോളി ബാഗ് എടുക്കുക, അല്ലാത്തൊരു ബാക്ക് പാക്ക് ആണെങ്കിൽ അതും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ട്രോളി ആണെങ്കിൽ നമുക്ക് വലിച്ചുകൊണ്ട് നടക്കാം, വലിയ ബാക്ക് പാക്ക് ആണെങ്കിൽ തോളത്ത് കിടന്നോളും. അങ്ങനെ രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മളത് എടുക്കുന്നത് വഴി. ഡ്രസ്സ് കയറുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് മെഡിസിൻസ്. നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ മരുന്നുകളും കൂടെ കരുതുക. തലവേദന, ജലദോഷം, തൊണ്ടവേദന, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ള
എല്ലാ മരുന്നുകളും കൂടെ കരുതുക. കൂട്ടത്തിൽ ഒരു പെയിൻ ബാം, പെയിൻ റിലീഫിനുള്ള ബാം, ഏറ്റവും അത്യാവശ്യം കരുതേണ്ടത് ബൂസ്റ്റ് മോഷനുള്ള മരുന്നുകളാണ്. ഇൻ കേസ് എവിടെ നിന്നെങ്കിലും ഒരു ഫുഡ് പോയ്സൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും കരുതണം കൂടെ. അപ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരു 3-4 പേർക്ക് ഫുഡ് പോയ്സൺ അടിച്ചിരുന്നുണ്ടോ? അത് നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തുനിന്നൊക്കെയാണ് ഫുഡ് പോയ്സൺ അടിക്കുന്നത്. കൂട്ടത്തിൽ എനിക്കും അടിച്ചായിരുന്നു ഫുഡ് പോയ്സൺ. ഞാൻ എൻ്റെ കയ്യിൽ മരുന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് ആ മരുന്ന് കഴിച്ചു. ഒരു 10 തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഫിക്സായി. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മുടെ ഹെൽത്ത് പക്കിയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു പരിധി വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അത്യാവശ്യം വേണ്ട മെഡിസിൻസ്. അതെന്താണോ ഓരോരുത്തരുടെ ആവശ്യം, ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ വരും വരായകളൊക്കെ കണ്ടറിഞ്ഞ് എല്ലാവരും കൂടെ കരുതുക. പിന്നെ നമ്മൾ ട്രെയിൻ ഫുഡൊക്കെ അത്യാവശ്യം കഴിച്ചായിരുന്നു. നമുക്ക് പൊതുവേ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫുഡ് പോയ്സൺ കിട്ടിയത് കഫേ കോഫിയുടെ, അതായത് ബ്രാൻഡഡ് ഷോപ്പായ കഫേ കോഫിയുടെ ഷോപ്പിൽ നിന്ന് ജമ്മുന്നൊരു വെജ് ബർഗർ കഴിച്ചിട്ടാണ് എനിക്ക് പണി കിട്ടിയത്. അപ്പോൾ പണി ഏത് വഴിക്കും വരാം അത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുക. ട്രെയിൻ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ മാക്സിമം ട്രെയിനിൻ്റെ അകത്ത് പാൻട്രിക്കകത്ത് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് മേടിക്കുക. അത് ഫ്രഷായിട്ട് അവരവിടെ കുക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കഴിച്ച ആർക്കും തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും കണ്ടിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഓർഡർ കൊടുക്കാൻ നേരത്ത് നിങ്ങൾ മേക്ക് ഷുവർ അത് റെയിൽവേയുടെ സ്റ്റാഫ് തന്നെയാണ്. അവരെ യൂണിഫോം ഇട്ട് വരുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് മാത്രം ഭക്ഷണം മേടിച്ച് കഴിക്കുക. പുറത്തുനിന്ന് ഓരോ സ്റ്റേഷനിലൊക്കെ നിർത്തുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് കീറിയിറങ്ങി പോകുന്നവരുണ്ട്. നമുക്കറിയില്ല അവരേത് സാഹചര്യത്തിലാണ് എവിടെ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരുന്നത് എന്നുള്ളത്. കൂട്ടത്തിൽ നിങ്ങൾ അത്യാവശ്യം സ്നാക്സ്, ഫ്രൂട്ട്സ്, ദെൻ ബ്രെഡ്, മയണൈസ്, കെച്ചപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരുതുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫുഡിൻ്റെ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോവാം. അടുത്തത് ശ്രദ്ധിക്കേണ്ട കേസ് ഫോണിൻ്റെ കണക്ഷൻ്റെ കേസാണ്. എല്ലാ പ്രീപെയ്ഡ് കണക്ഷനും നമ്മൾ ജമ്മു എത്തുമ്പോഴേക്കും സിഗ്നൽ കട്ടാവും. ആകെ അവിടെ വർക്ക് ചെയ്യുന്നത് പോസ്റ്റ്പെയ്ഡ് കണക്ഷൻസ് മാത്രമാണ്. ജിയോ, എയർടെൽ, ബാക്കി കണക്ഷൻസൊന്നും പൊതുവേ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്മിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ആണെങ്കിൽ എല്ലാവരും ഒന്നും കണക്ഷൻ എടുത്തിട്ടുണ്ടായില്ല, ഞാനും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരെങ്കിലും കയ്യിലൊക്കെ എന്തെങ്കിലും കണക്ഷൻസ് കാണും, അപ്പോൾ നിങ്ങൾ അവരുടെ നമ്പർ മേടിച്ച് കരുതി വയ്ക്കുക. എന്തെങ്കിലും ആവശ്യം എമർജൻസി ഉണ്ടെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ അവരെ നിന്ന് ഫോൺ മേടിച്ചിട്ട് സഹായത്തിന് ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു പോസ്റ്റ്പെയ്ഡ് കണക്ഷൻ എടുത്തിട്ട് പോരും. ആ ഒരു കാശ് നഷ്ടവും നോക്കണ്ട, നമ്മുടെ അത്യാവശ്യം ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം അതിൽ നടക്കും. അപ്രതീക്ഷിതമായി സ്നോഫോൾ അടിച്ചതുകൊണ്ട് എല്ലാവരും പെട്ടുകിടക്കാണ്, റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാ. കഴിഞ്ഞ 6 ആദ്യമായിട്ട് സ്നോഫോൾ അടിച്ചതാ, അതും ഹെവി സ്നോഫോൾ ആയിപ്പോയി. ഈ കാറിൻ്റെ ഒക്കെ കൊലം കണ്ടാ. അതുകൊണ്ട് തന്നെ പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു. ഒരു 3-4 നമ്മളിവിടെ കിടന്ന കിടപ്പാ. റോഡ് സ്ലിപ്പറി ആയതിൻ്റെ പേരിൽ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല, വണ്ടി കയ്യിൽ നിൽക്കണില്ല, അതാണ് നിലവിലെ പ്രശ്നം. അപ്പോൾ സ്നോഫോൾ എന്ന് പറഞ്ഞാൽ ഹെവി സ്നോഫോളായിപ്പോൾ. ഒരു 3-4 നിന്ന് പെയ്തു മഴ. നോക്കിക്കേ, ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും അറിയാം, വരണ സമയത്ത് ഇവിടെ നിന്ന് തരിയും ഐസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ നേരമായപ്പോഴേക്കും കംപ്ലീറ്റ് നിറഞ്ഞ് കാറുകളൊക്കെ മൂടി കിടക്കുക. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷേ അതിനതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി, നമുക്ക് 2 ട്രാവലറുണ്ട്. വണ്ടിക്ക് അകത്ത് ആകെ മൊത്തം 22 പോസ്റ്റായിട്ടിരിക്കുക. വണ്ടിയിലേക്ക് മോളവശം കണ്ടോ, പോസ്റ്റ് കട്ട പോസ്റ്റ്. അപ്പം അങ്ങനെ ഞങ്ങൾ നീണ്ട 6-7 കാത്തിരിപ്പിന് ശേഷം ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ പുറത്തുനിന്ന് വേറെ വണ്ടി വിളിച്ച് നമ്മൾ സ്നോയിൽ നിന്ന് രക്ഷപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ കൂടുതലും ഇങ്ങനെ എമർജൻസി റെസ്ക്യൂ സർവീസ് നടത്തുന്നത് മഹീന്ദ്ര സ്കോർപിയോ ആണോ, ചെയിൻ വീലിലിട്ട വണ്ടികൾ മാത്രമേ സ്നോയിൽ കൂടെ പോകത്തുള്ളൂ, ബാക്കിയെല്ലാം റിസ്ക്കാണ്. നമ്മൾ രാവിലെ തന്നെ ശിക്കാര റൈഡിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെ മഞ്ഞൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ ജാൻസേ?
ഞാൻ ഇന്നലെ ഇച്ചിരി ഉറക്കത്തിലായി പോയി, അതുകൊണ്ട് തന്നെ സ്നോയിലേക്ക് കൊച്ചിനെ കൊണ്ടുപോയില്ല. ബാക്കിയെല്ലാം നല്ല നൈസായിരുന്നു. അപ്പോൾ ഷിക്കാര ബോട്ട്സിൻ്റെ ബഹളമാണ് ഇവിടെ. ഓക്കെ, നമുക്കപ്പോൾ ബാക്കി വിശേഷങ്ങൾ ബോട്ടിൽ കാണാം. നമുക്ക് ആലപ്പിയിലൊക്കെ ഇത്രയും ഷിക്കാര ബോട്ടുകൾ ഒന്നിച്ച് കിടക്കണം കാണാൻ പറ്റാറില്ല. ആലപ്പിയിലെ ഹൗസ് ബോട്ടാണല്ലോ കൂടുതൽ. ഷിക്കാര ബോട്ട്സ് ഉണ്ടെങ്കിലും ഇത്രയധികം അങ്ങനെ കാണാറില്ല. ഇവിടെ എവിടെ നോക്കിയാലും ബോട്ട്സാണ്, ബോട്ട്സിൻ്റെ ബഹളം. നമ്മുടെ ഗ്യാങ് മുഴുവൻ രാവിലെ തന്നെ അവിടെ ഉണ്ട്. നമ്മൾ ശ്രീനഗറിലെ സെക്കൻഡ് ഡേ മോർണിംഗ് നമ്മൾ ഷിക്കാർ റൈഡിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഒരു 2 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഷിക്കാര റൈഡ് നടക്കുന്ന സ്പോട്ടിലേക്ക്. നമ്മളപ്പോ ഷിക്കാര റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലേക്കിലൂടെ നമ്മൾ ഷിക്കാര റൈഡിലാണ് അല്ലെ. ഇവിടെ കച്ചവടക്കാരുടെ ബഹളമാണ്. കച്ചവടക്കാർ നിന്ന് തിരിയാൻ സമയമല്ല. കച്ചവടക്കാർ ചായയായിട്ടും കുങ്കുമപ്പൂവും ഫോട്ടോഷൂട്ട് ഐസ്ക്രീം ഓർണമെന്റ് രക്ഷയില്ല. നല്ല ബഹളമാണ് അവിടെ. നമ്മള് ഷിക്കാര റൈഡ് മാർക്കറ്റിന്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അകത്തേടെയാണ് പോകുന്നത്. അപ്പൊ ഇവര് അത്യാവശ്യം കുറച്ച് ഷോപ്സിലൊക്കെ നിർത്തും. ഇവർക്ക് കമ്മീഷനുള്ള ഇടപാടൊക്കെ തന്നെയാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചില ഷോപ്സിന്റെ ഫ്രണ്ട് കാണുമ്പോൾ കുറച്ചുള്ളതിൽ അകത്തേക്ക് കയറി കഴിയുമ്പോൾ വിശാലമായ ഷോറൂമാണ്. കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് കൂടുതലും സെല് ചെയ്യുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്നത് സഫ്രോൺ ആൻഡ് കുങ്കുമപ്പൂവാണ്. നല്ല ക്വാളിറ്റി, 1 ഗ്രാമിന് 250 രൂപ മുതൽ അവൈലബിൾ ആണ്. ആ ഇവിടെ ദാൽ ലേക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത തോന്നിയത്, ഇവിടെ യാതൊരുവിധ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം തുഴയുന്ന ആൾ തന്നെ ഒരു കപ്പ് വെള്ളത്തിൽ കിടന്നിട്ട് അത് കോരി വഞ്ചിയിലേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ആലപ്പി നമ്മുടെ ബീച്ച് സൈഡ് അല്ലെങ്കിൽ ആലപ്പിയിൽ ഷിക്കാരയൊക്കെ പോകാൻ നേരത്ത് കായലിൽ നിന്ന് ഒരു ഉളുമ്പും മണമുണ്ടാവും. അത്ര നമുക്ക് സുഖകരമല്ല. അങ്ങനത്തെ യാതൊരുവിധ ഫൗൾ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് കാശ്മീരി കാവ എന്ന് പറഞ്ഞ അവരുടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആണ്. 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കാശ്മീരി സ്പെഷ്യലാണ്. അതിൻ്റെ പൗഡർ ബോട്ടിൽസും നമുക്ക് അവൈലബിൾ ആണ് മേടിക്കാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് കാശ്മീരിലെ മെയിൻ അട്രാക്ഷനായ ഫോട്ടോഷൂട്ടാണ്. ഇവർ കോസ്റ്റ്യൂംസ് കൊണ്ട് നമ്മുടെ പുറകെ വരും. നമ്മൾ ഓക്കെ പറഞ്ഞാൽ അവർ നമുക്ക് അവരുടെ വള്ളത്തിലേക്ക് മാറി കോസ്റ്റ്യൂംസ് എടുത്ത് പോസ് ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തരിക. ലൈവായിട്ട് പ്രിൻ്റൊക്കെ ചെയ്ത് തരും. റേറ്റ്സൊക്കെ കമ്മിയാണ്. താല്പര്യമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാം ഓരോ മെമ്മറീസ് അല്ലേ. ഇപ്പോൾ ശ്രീനഗറിലെ നമ്മുടെ ഡേ 2 മോർണിംഗ് ആക്ടിവിറ്റി ദാൽ ലേക്കിലെ ബോട്ടിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് നമ്മൾ റൂമിലേക്ക് വന്നു. പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ലോക്കലായിട്ടുള്ള എൻ്റെ മസ്ജിദ് വിസിറ്റ് ചെയ്യുക, ലോക്കൽ സ്ട്രീറ്റ് മാർക്കറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യലാണ് അടുത്ത നമ്മുടെ ആക്ടിവിറ്റീസ്.
ഗൈഡ് പറഞ്ഞനുസരിച്ച് നമ്മൾ ഈ കാണുന്നത് ശ്രീനഗറിലുള്ള 1200 വർഷം പഴക്കമുള്ള ഒരു മസ്ജിദാണ്, മുസ്ലിം പള്ളിയാണ്. മൊത്തം വുഡിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. നമുക്ക് ബാക്കി അകത്ത് ചെന്നിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ചെറിയ കച്ചവടക്കാരും പ്രാവിന് ചെറിയ ഫീഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ പ്രാവ് ഇവിടെ ബൾക്കായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്നിച്ച് പറന്നു പോകുന്ന കാണാനും ഒരു ചന്തം തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നാടൻ പ്രാവ് തന്നെയാണ്. മൈനയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന മൈന മാണത്ത എന്ന് പറയുന്ന ഐറ്റം. ഇവിടെ എന്തോരാണെന്ന് അറിയാം, ഒരു കൈ കണക്കൂല. നമ്മള് ശ്രീനഗറില് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പൊ ഒരു മസ്ജിദ് വിസിറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോ അവിടെ നിൽക്കുന്നത്. മസ്ജിദ് നോർമൽ പോലെയൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ആംബിയൻസ് നല്ലതാണ്. ചുറ്റുപാടും ഒരു ലേക്കും അതിൻ്റെ ഒരു സൈഡ് മാർക്കറ്റും അങ്ങനെയൊക്കെ നല്ല വൈബുള്ള ഒരു ലൊക്കേഷനാണ്. നല്ല ക്ലൈമറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് കണ്ട കേസ് നമ്മുടെ നാട്ടിലെ മാടത്ത മൈന എന്ന് പറയുന്ന കിളിയുണ്ടല്ലോ, ഇതാണ് കാശ്മീരിൽ ചെന്നിട്ട് ഏറ്റവും അധികം കണ്ട ബേർഡ് എന്ന് പറയുന്നത്. ഇത് ലക്ഷക്കണക്കിന് കിളികൾ എന്തോ ഈ കോമ്പൗണ്ടിൽ മൂന്നാലും മരത്തിലായിട്ട് വന്ന് ഇരുന്ന് ബാക്കിലെ ഒറ്റപ്പാടും ഇത്രയധികം ബേർഡ്സിന്, അതും ഈ ഒറ്റ സ്പീഷീസിനെ ഇങ്ങനെ കാണുന്നത് ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ ഈ വാക്വേക്കടെ പതുക്കെ അങ്ങനെ പുറത്തേക്ക് നടന്ന നേരെ മാർക്കറ്റാണ്. ഫുഡും ഡ്രസ്സും അങ്ങനെ ഐറ്റംസ് ഒരുപാട് കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണിലൊടുക്കുന്നത് ഈ സംഗതിയാണ്. വേമണ്ടൻ ചപ്പാത്തിയാണോ പൂരിയാണോ പപ്പടം പോലത്തെ ഒരു വേമണ്ടൻ സാധനമായിരിക്കും. പിന്നെ കൂടുതലും കബാബ് ഐറ്റംസാണ്. ബീഫും മട്ടനും ആണ് ഇവിടെ കൂടുതലായിട്ട് കിട്ടണേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ബീഫ് മട്ടൻ കബാബ് ഈ കാണുന്ന ഐറ്റം അത്ര പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടല്ല എന്നാലും സെർവ് ചെയ്യുന്നത്. കൂട്ടത്തിലൊരു തന്നെ കഴിച്ചിട്ട് പണി കിട്ടി. അപ്പോൾ കഴിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ച് കഴിച്ചാൽ മതിയാവും. ഒരു ജസ്റ്റ് ഓവർ ഫ്ലെയിം കൊടുത്തിട്ട് ഔട്ടർ ലെയർ കരിച്ചു തരും എന്നല്ലാണ്ട് കുക്കിംഗ് ആവുന്നത് അത്ര കണക്കല്ല. നമ്മൾ ഈ കാണുന്ന ഐറ്റമാണ് ഏതെല്ലാം നടന്നു പോയാലും കണ്ണിലുടക്കുന്ന സാധനം. സംഗതി നമ്മുടെ പൂരി പോലെ തന്നെയാണ്, ഏറെക്കുറെ ഇരിക്കുന്ന ട്രിപ്ലക്സൽ സൈസാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പോർഷൻ കീറി എടുത്തിട്ട് നമ്മളെ കണ്ട ഒരു യെല്ലോ കളറിലുള്ള സംഗതി സ്വീറ്റാണ്. അപ്പോൾ ഇത് തൂക്കത്തിനാണ്. ഇതിൻ്റെ ഒരു പോർഷനും അതിൽ നിന്ന് കുറച്ച് പോർഷനും എടുത്തിട്ട് ആണ് അവർ നമുക്ക് തരുന്നത്. കോമ്പിനേഷനും അല്ലാണ്ടും കഴിക്കാനായിട്ട് അത്യാവശ്യം ടേസ്റ്റിയാണ്. പിന്നെ പൊതുവേ സ്ട്രീറ്റിൽ ഫുഡൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫുഡിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റൊക്കെ വളരെ തുച്ഛമാണ്. പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഭക്ഷണങ്ങളെന്നൊന്നും പറയാനൊന്നും അവിടെ ഇല്ല. സ്നാക്സ് ഉണ്ട്, കുറച്ച് ചിപ്സ് ഐറ്റംസ്, പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ശ്രീനഗറിലാണ്. ഇന്ന് ഹെവി തണുപ്പാറുന്നു. നമ്മുടെ അത് മൂന്നാമത്തെ പകലാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇന്ന് രാവിലെ റെഡിയായി പെഹൽഗാമിലേക്കുള്ള യാത്രയിലാണ്. 107 കിലോമീറ്റർ ഇവിടുന്ന് യാത്രയുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ വണ്ടിക്കകത്ത് കയറി പോവാ. ഇനിയിപ്പോ മോർണിംഗ് ഒക്കെ -4 ആയിരുന്നു. മരം കോച്ചര തണുപ്പാറുന്നു, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ വഴിയേ കാണാം. പോകുന്ന വഴിക്ക് നമുക്ക് ഉണങ്ങി വരേണ്ട കുറെ അധികം ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ കിട്ടി. നമ്മുടെ നാട്ടിൽ റോഡ് സൈഡിൽ പേരയും ജാതിയും ഒക്കെ നിൽക്കുന്ന പോലെ തന്നെയാണ് അവിടെ ആപ്പിൾ എല്ലാ വീട്ടിൻ്റെ വേലിക്കയും പറമ്പിലും മുറ്റത്തും ഒക്കെ നിൽക്കുന്നുണ്ട്. കൂടാത്തതിന് തോട്ടങ്ങളും ഉണ്ട്. തോട്ടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ സൈസിലുള്ള തോട്ടങ്ങളാണ്. ഇപ്പോൾ നിലവിൽ സീസൺ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ തോട്ടത്തിൽ മുമ്പിൽ മാത്രമായിട്ട് മിക്കവാറും എല്ലാ തോട്ടത്തിലും കുറച്ച് ആപ്പിൾസ് നിർത്തിയിട്ടുണ്ട് പോകുന്ന പാസഞ്ചേഴ്സിന് കാണാനും. ഈ ആപ്പിൾ കണ്ടവരവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്ട്സ് ജസ്റ്റ് സെല് ചെയ്യാനൊക്കെ ഉള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിർത്തിയതാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ യോഗം കിട്ടി. നിലവിൽ ആപ്പിളിലെ സീസൺ കഴിഞ്ഞ വട്ടമാണ്. ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ ആപ്പിൾ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ മരമെല്ലാം കാലിയായി, ഇല കൊഴിഞ്ഞ് നിൽക്കുകയാണ്. തെരുവ് പോലെയാണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആപ്പിളുള്ളൂ. പറയത്തക്ക ഭംഗിയൊന്നുമില്ല. ഒരു കിളിക്കുട്ടൻ്റെ അവിടെ ഇരുന്ന് ആപ്പിൾ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാശ്മീർ ഓരോ സീസണിൽ വന്നാൽ ഓരോ കാഴ്ചയാണ്. പച്ചപ്പും ഹരിതാപവും കാണണമെങ്കിൽ ഒരു സമയത്ത് വരണം, പൂക്കൾ വേറെ കാണണമെങ്കിൽ വേറെ സമയത്ത്, മഞ്ഞ് കാണണമെങ്കിൽ വേറെ സമയത്ത്, ആപ്പിള് കാണണമെന്നുണ്ടെങ്കിൽ വേറെ സമയത്ത്. ആപ്പിള് ഇതിപ്പോൾ നമ്മുടെ മരത്തിൽ ആപ്പിള് മാത്രമേ ഉള്ളൂ, മറിച്ച് ഇലയും ഇങ്ങനെ കായ് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കാണണമെങ്കിൽ 2-3 മാസം മുന്നേ വരണം. അപ്പോൾ കാശ്മീർ ഒരു തവണ കൊണ്ട് പോയി തീർക്കാം എന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ ശരിയാവില്ല. നമുക്ക് 2-3 വരവ് വരേണ്ടി വരും ഫുള്ളായിട്ട് കാശ്മീർ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്.
ഇഷ്ടപ്പെട്ടു. ആപ്പിൾ ആപ്പിൾ തോട്ടം ആപ്പിൾ സൂപ്പർ ആപ്പിൾ. ഹായ് ആപ്പിൾ തോട്ടത്തിൽ ആപ്പിൾ ആപ്പിൾ നല്ല ആപ്പിളാന്ന് പറഞ്ഞു. കാശ്മീരാന്ന് പറഞ്ഞു. കാശ്മീർ കാശ്മീർ നല്ല. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റിന്റെ പുറത്ത് നമ്മള് ആപ്പിളിന്റെ മരത്തിന്റെ പൊക്കത്ത് വലിഞ്ഞു കയറിയേക്കാണോ. നോക്കിക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് ആപ്പിൾ വേണം. ക്ലോസ് റേഞ്ചിൽ ആപ്പിളിന്റെ മരമാണ്. ഇപ്പൊ നിലവിൽ സീസൺ ഔട്ട് ആയതിന്റെ പേരിൽ ഇലയൊക്കെ പൊഴിഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇപ്പൊ ഞാൻ നിൽക്കുന്ന മരം നമുക്ക് വട്ടം പിടിച്ചാൽ എത്താവുന്ന സൈസേ ഉള്ളൂ. ഇവിടുത്തെ തോട്ടത്തിലെ ആള് പറഞ്ഞതനുസരിച്ച് ഈ സംഗതിക്ക് അറൗണ്ട് 26 വർഷം പ്രായമുള്ള മരമാണ്. 26 വർഷം. നൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു ആപ്പിൾ ജ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചിട്ടിറങ്ങാം. അപ്പൊ നമ്മള് പെഹൽഗാമിലേക്കുള്ള യാത്രാമധ്യയാണ് ആപ്പിൾ തോട്ടത്തിൽ കയറിയത്. നമ്മളിപ്പോൾ പെഹൽഗാമിലെത്തി. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുതിര സവാരിയാണ്. എക്സ്ട്രീം ഓഫ് റോഡാണ്. അപ്പോൾ കുതിരയുടെ പുറത്ത് നമ്മൾ ഈ മലയുടെ മണ്ടയിലേക്ക് കയറുന്ന കലാപരിപാടിയാണ് മെയിൻ. നമ്മൾ തുടങ്ങിയപ്പോൾ ഹാപ്പി ആയിട്ടാണ് കയറിയത്. ബട്ട് പോകെ പോകെ നമുക്ക് പേടിയായിട്ട് പോകണ്ടായില്ല, അത്രയും എക്സ്ട്രീം ഓഫ് റോഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പരിചയമില്ല എന്നുണ്ടെങ്കിൽ കുതിരക്കാർ കാശ് ഒരാൾക്ക് 2000 രൂപ വരെ പറഞ്ഞു കഴിയും. അത് നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോകുന്നില്ല, ഒരു പകുതി ഫേസ് വരെ, ഫസ്റ്റ് 3 എന്നോ മറ്റോ ആണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള മിടുക്കന്മാർ വില പേശി പേശി അതൊരാൾക്ക് 650 ഒപ്പിച്ചു. അപ്പോൾ നിങ്ങളുടെ വയലെ നാക്കും നിങ്ങളുടെ കഴിവും പോലെ ഒരു 650 മുതൽ 2000 രൂപ വരെ നമുക്ക് എക്സ്പെൻസ് വരെ ഒരാൾക്ക് പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിലേക്കാം. പെഹൽഗാമിൽ വന്നിട്ട് നമ്മൾ പിന്നെ ഒരു കുതിര സവാരി എടുത്തു. നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും സവാരിയിലാണ്. നമ്മൾ പുറകെ ഉണ്ട് ഫുൾ ഗ്യാങ്. നട്ടുച്ച സമയമാണ്, 12:30 ആയി. എന്നിട്ടും തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല അമ്മാതിരി തണുപ്പാണോ. വീഡിയോ പാട്ടുപാടി കുതിര എവിടെ കുതിര ഇഷ്ടായ ചൂപ്പറായ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുതിര പോകുന്നത് മലയുടെ തുഞ്ചായത്തേക്കടയ്ക്കാണ് കയറി പോകുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ കുതിരകൾ വന്ന് ഇവന്മാരുടെ ഇടയ്ക്ക് തമ്മിത്തല്ല് കൂടിയും തമ്മിൽ ഇടി കൂടിയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഉള്ള ജീവൻ അങ്ങോട്ട് പോകും. സത്യം പറയാമല്ലോ, പേടി ആയിട്ട് വന്നെങ്കിൽ മലയുടെ തുഞ്ചത്തായക്കടെ പുള്ളിക്കാര് ഇറങ്ങി പോണത് കയറി വന്നതൊക്കെ. പക്ഷേ അതിൽ അതിശയം തോന്നിയ കേസ്, അത്രയും ദൂരം കയറിയിട്ടും ഇറങ്ങിയിട്ടും ഒരു തവണ പോലും ഒരൊറ്റ കുതിരയുടെയും കാലൊന്ന് ഒന്ന് സ്ലിപ്പാവുകയോ തെന്നോ ഒരു അവന്മാർക്കൊരു കോൺഫിഡൻസ് കുറവോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുതിരേനെ വിശ്വസിച്ച് ധൈര്യമായിട്ട് പോകാട്ടോ. നമുക്ക് ചുറ്റുപാടും കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ടെങ്കിലും കുതിരയിൽ നമുക്ക് 100% വിശ്വസിക്കാം. അവന്മാർ സേഫായിട്ട് നമ്മൾ എത്തിക്കും. നമ്മൾ വേണ്ട രീതിയിൽ ബാലൻസ് ചെയ്ത് പിടിച്ചിരുന്നാൽ മാത്രം മതി. എക്സ്ട്രീം ഓഫ് റോഡാണ്. നമ്മൾ 4x4 വണ്ടിയിൽ പോലെ ഇന്നേവരെ പോയിട്ടില്ല. അപ്പോഴാണ് കുതിരയുടെ പുറത്ത് ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്ക്, മലയുടെ മണ്ടയിലേക്കാണ് ഈ പാവങ്ങൾ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നത്. 100 കിലോ 150 കിലോ വരെ പിടിച്ചോണ്ടാണ് കയറുന്നത്. ഒരു പ്രശ്നമല്ല. കുതിര സവാരി കഴിഞ്ഞ് മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് നടന്ന് നിർത്താനും ബാക്കിലെ പെയിനൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. അത്യാവശ്യം ഭക്ഷണവും സ്നാക്സൊക്കെ കഴിക്കാനുള്ള
കൗണ്ടേഴ്സ് എല്ലാം ഉണ്ട്. റേറ്റ് ഒന്നും അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഞങ്ങളൊരു മാഗി എടുത്തത് 60 രൂപയ്ക്കാണ്. ഇതേപോലെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്. ബോളിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റി, സിപ്ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് അവിടെ സ്പെൻഡ് ചെയ്യാം. കാര്യം കാഴ്ചയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ദൂരത്തെ കുറച്ച് മഞ്ഞ് കാണാം. പക്ഷേ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ. ഞങ്ങൾ റിട്ടേൺ വന്നപ്പോഴേക്കും കാലൊക്കെ മരയിച്ചു തുടങ്ങി. നമ്മൾ സെയിം കയറി പോലെ തന്നെ അതിലും ഭയാനകമായി തിരിച്ചിറങ്ങി. അത്യാവശ്യം ഒരു ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ താഴെ എത്തി. സത്യം പറഞ്ഞാൽ മതിയും കൊതിയും എല്ലാം മാറി എങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതിയെന്നേ. ദെൻ നമ്മളത്രയും ഒരു 1 to 2 hours ട്രാവൽ ചെയ്ത് റൂമിലെത്തി ശ്രീനഗറിൽ കയറി. നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പാണ്. രാത്രി ഒരു ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് ചൂടാക്കി തിമിർത്ത് ശേഷം നമ്മൾ ഡിന്നർ കഴിച്ചു കിടന്നു. വ്യത്യസ്ത രാവിലെ 7:00 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു. ഇന്നത്തെ ടെമ്പറേച്ചർ -6 ആണ് കേട്ടോ. അസാധ്യ ടെമ്പറേച്ചറാണ്. നമ്മൾ യാത്ര ചെയ്ത് അവിടെ നിന്ന് ഒരു 1 hour പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലൈമറ്റ് കാര്യങ്ങളൊന്നും ഓക്കെ ആണ്. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു, നമ്മൾ തിരിച്ച് പോരുവാണ്. തിരിച്ചു പോരാനായിട്ട് നമ്മൾ ജമ്മു താവി സ്റ്റേഷനിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അവിടുന്ന് ട്രെയിൻ പിടിച്ച് ഡൽഹിയിൽ ഇറങ്ങി. 1 day ഡൽഹിയിൽ സ്റ്റേ ഉണ്ട്. അപ്പോൾ ആഗ്ര പാക്കേജ് ഒരു 2000 രൂപ എക്സ്ട്രാ കൂടുതൽ കൊടുത്ത് എടുക്കുന്നവർക്ക് 2 days ഡൽഹിയിൽ സ്റ്റേ വരുന്നുണ്ട്. കൂടുതൽ ഡൽഹിയും റെഡ് ഫോർട്ടും ചുറ്റുവട്ടമൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യം എൻ ട്രാവൽ ക്ലബ്ബ് ഒരുക്കി തരുന്നുണ്ട്. നമ്മുടെ ഡൽഹിയിലെ റൂമൊക്കെ അടിപൊളി റൂമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നൊരു 5 minutes നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റേ കഴിഞ്ഞ് മോർണിംഗ് എഴുന്നേറ്റ് രാവിലെ തന്നെ ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മുടെ സ്ഥിരം ഷട്ടിൽ നടത്തുന്ന ആഗ്ര സർവീസ് നടത്തുന്ന ബസ്സാണ്. അതിൽ നമുക്ക് അവർ ടിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺ ടൈം ബസ്സിൽ റിപ്പോർട്ട് ചെയ്യുക. നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് പിന്നെയും ഒരു 5 minutes ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് ബസ്സിൽ എത്തിയത്. ഇനി നമ്മൾ ബസ്സിൻ്റെ ട്രിപ്പിലാണ്. ഇവർ ഇതേപോലെ ഒരുപാട് ബസ്സുകൾ ഇവിടെ നിന്ന് ഡൽഹി ആഗ്ര ട്രിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സീറ്റ്സ് അവർ ടിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് സൈറ്റ് സീൻസ് കാണാം. ബസ്സിനകത്തൊരു ഗൈഡുണ്ട്. പുള്ളി കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു തരും. നമുക്ക് അവിടെ വേണ്ട ടിക്കറ്റ്സ് രണ്ട് സ്ഥലത്തെയും ആഗ്രയിലെയും താജ്മഹലിലെയും എൻട്രി ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കോർഡിനേറ്റർ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബസ് അതാത് സമയങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും. അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം, കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. ആഗ്ര ഫോർട്ട് ആദ്യം പോകുന്നു, അതിനുശേഷം താജ്മഹൽ. പിന്നെ 1-2 അനാവശ്യമായ സംഗതികൾ ഇവർ പാക്കേജിൻ്റെ കൂടെ ബസ്സുകാർ ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് സ്കിപ്പ് ചെയ്യാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഏറെക്കൊണ്ട് വെളുപ്പിന് 2 മണിയായി. അതൊരു വല്ലാത്ത വരവായിപ്പോയി. നമുക്ക് രാവിലെ അഗെയിൻ മോർണിംഗ് 5 മണിക്കായിരുന്നു റിട്ടേൺ ട്രെയിൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് കിടന്ന് ഉറങ്ങാനൊന്നും നേരം കിട്ടിയില്ല. പാക്കിങ്ങിനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിച്ച് 2 ദിവസം യാത്ര ചെയ്ത് നാട്ടിലേക്കെത്തി. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായ മെമ്മറബിളായൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ട്രിപ്പ് നമുക്ക് ഓഫർ ചെയ്ത എൻ ട്രാവൽ ക്ലബിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ നിങ്ങളും മാക്സിമം എൻ ട്രാവൽ ക്ലബിൻ്റെ പാക്കേജസ് യൂസ് ചെയ്യുക, ബഡ്ജറ്റിൽ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.